കുടുംബശ്രീ യൂണിറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് നൽകാനായി 3585 രൂപയുണ്ട്. ഒരാളുടെ കൂലി 700 രൂപയാണെങ്കിൽ എത്ര പേർക്ക് കൂലി നൽകാൻ കഴിയുന്നതാണ്? അപ്പോൾ നമ്മൾ ഉത്തരം കിട്ടാൻ 3585 700 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 3585 ഹരിക്കണം 700. നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ 700 ഗുണന പട്ടിക എവിടെയും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ എന്താ ചെയ്യുക? 700 ഒന്നു കൊണ്ട് ഗുണിച്ചാൽ 700 തന്നെയാണ്. 700 രണ്ട് കൊണ്ട് ഗുണിക്കാം. 700 രണ്ട് കൊണ്ട് ഗുണിതാണ് 700 എന്നുള്ളതിൽ 2 0 ഉള്ളത്. അപ്പോൾ നമ്മൾ 2 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 14 എന്ന് കിട്ടും. 14 എന്ന് കിട്ടി, 2 0 ചേർത്ത് കൊടുത്താൽ എന്തായി? 700 2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായി. അപ്പോൾ 1400 ഉത്തരം. നമുക്കിവിടെ വേണ്ടത് 3585 എന്നാണ്. അപ്പോൾ അത് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക. 3 × 7 = 700. 3 × 700 2 × 700. അപ്പോൾ 3 × 7 = 21 ആണ്. 2 0 ചേർത്തെഴുതി 2100 ആണ്. അപ്പോഴും അതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ 4 × 700 4 × 700 4 × 7 = 28 2800 ആണ്. ഇപ്പോൾ എത്തിയിട്ടില്ല. ഇനി 5 × 700 735 3500. ഇനിയോ 6 × 700 42 4200. അപ്പോൾ ഇതിനേക്ക മുകളിൽ പോയി അല്ലേ. ഇപ്പോൾ നമ്മൾ എത്രയാണ്? അതിന് തൊട്ട് താഴെയുള്ള സംഖ്യ എടുക്കാം. 3500 എന്നുള്ളത് 700 5 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടി. അപ്പോൾ 5 എന്ന് മുകളിൽ എഴുതുക. 3500 എന്ന് കിട്ടി. ഇനി 3585 3500 കുറച്ചാൽ എത്ര കിട്ടുക? ബാക്കി 75 കിട്ടും. അപ്പോൾ ആൻസറായിട്ട് നമുക്ക് കിട്ടിയത് 5 ആണ്. അപ്പോൾ എത്ര പേർക്ക് കൂലി നൽകാൻ കഴിയുന്നതാണ്? അപ്പോൾ 5 പേർക്ക് കൂലി നൽകാൻ കഴിയുന്നതാണ് എഴുതേണ്ടത്. ഇനി അടുത്ത ആക്ടിവിറ്റി ആയിട്ട് തന്നിരുന്നു, ചില ഹരണക്രിയകൾ കൊടുത്തിരിക്കുന്നു, എഴുതാത്ത അക്കങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നാണ്. അതായത് ഇവിടെ ഹരണം ചെയ്യുന്ന വിധം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അതിൻ്റെ എഴുതാത്ത അക്കങ്ങൾ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇവിടെ 12 കൊണ്ട് 1752 ഹരിക്കണ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 17 ൽ 12 ഒരു വട്ടം പോകുന്നു നമുക്കിവിടെ തന്നിട്ടുണ്ട്. 1 എന്ന് തന്നിട്ടുണ്ട്. 1 × 12 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? 12 തന്നെ കിട്ടുക. അപ്പോൾ ഇവിടെ 12 എന്നാണ് കൊടുക്കേണ്ടത്. ഇനി 17 ൽ നിന്ന് 12 കുറച്ചാൽ എത്ര കിട്ടുക? 5 എന്ന് കിട്ടുക. 5 കിട്ടി. പിന്നെ ഈ 5 ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഇവിടെ 55 എന്നാണ്. ഇനി 55 ൽ 12 എത്ര വട്ടം പോകുന്നതാണ് നോക്കുക. പിന്നെ ഇവിടെ അടിയിൽ 48 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 12 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 48 കിട്ടുകയെന്ന് നമുക്ക് നോക്കാം. 3 × 12 എത്രയാണ്? 12 × 3 3 × 2 = 6 1 × 3 36 ആണ്. അപ്പോൾ അതല്ല, അപ്പം 4 ആണ്. 4 × 12 = 48. അപ്പോൾ 55 ൽ നിന്ന് 48 ഇനി കുറക്കുക. 5 ൽ നിന്ന് 8 പോരില്ല. 15 ൽ നിന്ന് 8 പോന്നാൽ 15 ൽ നിന്ന് 8 പോന്നാൽ 9 10 11 12 13 14 15 7 ആണ്. അപ്പോൾ 7 ഇവിടെ എഴുതി. ഇവിടെ ബാക്കിയുള്ളത് എത്രയാണ്? 2 ആണ്. 2 ഇങ്ങോട്ട് താഴത്തേക്ക് എടുത്തത്. ഇനി 72 ൽ 12 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ 6 എന്ന് ഇട്ടിട്ടുണ്ട്. 6 × 12 എത്രയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. 6 × 12 2 ബാക്കി 1 6 6 1 7 72. അപ്പോൾ 72 കിട്ടി. അതാണ് 6. 6 × 12 = 72 0. ഇനി ഇവിടെ ഒരു കണക്കും കൂടി തന്നിരുന്നു. 14 ന് 2926 കൊണ്ട് ഹരിക്കാൻ. അപ്പോൾ ആദ്യം 2 എന്ന് തന്നിട്ടുണ്ട്. 2926 14 കൊണ്ട് ഹരിക്കാനാണ് തന്നിട്ടുള്ളത്. ഇവിടെ 2 എന്നുള്ളൊരു സംഖ്യ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 14 ന് 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക എന്ന് നോക്കണം. അപ്പോൾ 14 × 2 4 × 2 8 2 2 28 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ 28 എന്ന് നമ്മൾ എഴുതി. 29 ൽ നിന്ന് 28 കുറച്ചാൽ 1 എന്ന് കിട്ടും. പിന്നെ ഇവിടെ 2 അറക്കി എഴുതി. 14 ൽ 12 പോവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മുകളിലൊരു പൂച്ച ഇടണം.
ഇനി 14-ന് ഈ പൂജ്യം കൊണ്ട് ഗുണിക്കണ്ടേ? ഗുണിച്ചാൽ എത്ര കിട്ടുക? പൂജ്യം തന്നെ കിട്ടുക. അങ്ങനെ 12-ന്ന് പൂജ്യം കുറച്ചാൽ 12 തന്നെ കിട്ടും. പിന്നെ ഈ 6 ഇങ്ങോട്ട് അറക്കി എഴുതും. ഇനി 126-ൽ 14 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. 124-ൽ 14 എത്ര വട്ടം പോകുന്നു നോക്കുകയാണ്. 28 വന്നില്ല. ഇനി 14 × 9, 54 36 6 ശിഷ്ടം 3, ഓരോ 9 3 12. അപ്പോൾ 126 കിട്ടി. അപ്പോൾ ഇവിടെ 9 126 0 9 ഉണ്ടായിരുന്നല്ലേ.